നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഓട്ടപ്രദർശനത്തിൽ ഞാൻ രണ്ട് ചെറിയ വീഡിയോ കാണിക്കാം. അത് മലയാളത്തിലെ രണ്ട് പ്രമുഖ ചാനലിൽ വന്ന വീഡിയോ തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ആദ്യത്തെ കാണാം. സഖാവ് കെ എസ് അരുൺകുമാർ വക. പവർ ബിൽഡർ, എം എസ് ഓഫീസ്, ഔട്ട്ലുക്ക്, ടാലി. എന്റെ സംശയം ഉണ്ടോ? ഇത് മെയിൻറ്റെയിൻ ചെയ്യാനാണോ ഒരു കമ്പനി ഡെവലപ്മെന്റ് ആവശ്യം വേണ്ടി വരുന്നതാണ്? ഇതിനൊക്കെ എങ്ങനെ ചിരിക്കാതിരിക്കും? പവർ ബിൽഡർ, എം എസ് ഓഫീസ്, ഔട്ട്ലുക്ക്, ടാലി, ഈ നാല് സോഫ്റ്റ്വെയറുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1.25 കോടി രൂപ വീണയുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ വിവാദത്തിലായ കമ്പനി കൊടുത്തു എന്ന് പറയുന്നത്. എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് ആ കെ എസ് അരുൺകുമാർ അത് പറയുന്നത്? എന്താ സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം, ഇത് ഇവരൊക്കെ കളിയാക്കി പറയുന്ന ഉത്തരേന്ത്യയിലെ കുഗ്രാമത്തിലുള്ളവർ പോലും ഇത്രയും പൊട്ടത്തരമൊന്നും ചാനലിൽ വന്നിരുന്ന് വിളിച്ചു പറയത്തില്ല. ഉറപ്പായിട്ടും പറയാൻ പറ്റും, അരുൺകുമാറൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് ലോഗരിതം ടേബിളിൻ്റെ കാലൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പണം മേടിച്ചിട്ടുള്ള ടീം തന്നെയായിരിക്കണം. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഇത്തരം കള്ളങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പൊട്ടത്തരങ്ങൾ ചാനലിലൊക്കെ വന്നിരുന്ന് വിളിച്ചു പോകാൻ പറ്റത്തുള്ളൂ. 1.25 കോടി രൂപയെ ഈ നാല് സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, എന്നിട്ട് ആത്മവിശ്വാസത്തോടെ അങ്ങ് പറഞ്ഞേക്കുക, എന്താ സംശയമുണ്ടോന്ന്. ഇത് യഥാർത്ഥത്തിൽ നമുക്കൊന്നും കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇവർ അവരുടെ കൂട്ടത്തിലുള്ള അവരുടെ അണികളുണ്ട്, പാർട്ടി ഗ്രാമങ്ങളിലും മറ്റുമൊക്കെയുള്ള അന്തം അണികൾ. അവർക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി ഇക്കാര്യങ്ങൾ പറയുന്നത്. പാവങ്ങൾക്ക് അറിയില്ലല്ലോ ഇതെന്താ സംഭവം എന്നറിയില്ലല്ലോ. അവർ വിചാരിക്കും ശരിയാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇത്രയും കാര്യങ്ങൾ. ഈ പേരൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഭയങ്കരമായ പേരെന്തോ, പവർ ബിൽഡർ, എം എസ് ഓഫീസ്, അതുപോലെ തന്നെ ടാലി. ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1.70 കോടി രൂപ. എങ്ങനെയുണ്ട്? അതന്നിട്ട് യാതൊരു ഉളുപ്പമില്ലാതെ ചാനലിൽ വന്നിരുന്ന് വിളിച്ചു പറയുകയാണ്. അത് എന്താണ് അതിൻ്റെ പേരെന്നറിയാൻ വേണ്ടിയിട്ട് നോക്കിയാണ് ഈ മഹാൻ പറയുന്നത്. ആള് വക്കീലാണ്, അഡ്വക്കേറ്റ് ആണെന്ന് ഓർക്കണം. നമ്മുടെ തൃക്കാക്കരയിലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ തിരഞ്ഞെടുപ്പിൽ ആദ്യം അവിടെ സ്ഥാനാർത്ഥിയായി അവർ കണ്ടുവച്ചിരുന്ന ആളാണ്. അപ്പോഴാണ് പിന്നീട് ഒരു ഡോക്ടറെ ഒത്തുകിട്ടുകയും ആ ഡോക്ടറെ നല്ല വൃത്തിക്ക് വലിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ പിടിച്ച് പെയ്ഡ് സ്ഥാനാർത്ഥിയായി നിൽക്കുകയും പൊട്ടിക്കുകയും ചെയ്തത്. അല്ലെങ്കിൽ ഈ മഹാനായിരുന്നു തന്നെ അവിടെ മത്സരിച്ച് തോക്കേണ്ടിയിരുന്ന വ്യക്തി. അപ്പോൾ ഇത്തരം ഐറ്റങ്ങളൊക്കെയാണ് ഇവരുടെ കൂടെയുള്ളത്. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ഇനിതാ അടുത്ത പടി. അരക്കൊമ്പന്റെ കുമളി യാത്രയിലൂടെ പേരെടുത്ത മൂന്നാർ ബോഡിമെട്ട് റോഡ് നവീകരണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിലൊരുങ്ങി. ചിന്നക്കനാലിൽ നിന്നുള്ള അരിക്കൊമ്പന്റെ യാത്ര ആരും മറന്നിട്ടുണ്ടാകില്ല. അന്ന് അരിക്കൊമ്പനോളം പ്രശസ്തി നേടിയതാണ് പോയ വഴിയും. മനോഹരമായ ഈ റോഡിന് നിർമ്മാണാവകാശത്തെ ചൊല്ലി നിരവധി തർക്കങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായതുമാണ്. ഇപ്പോൾ ഈ റോഡ് പണി പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. ടോൾ പ്ലാസയുടെയും റോഡിന്റെയും എല്ലാം ഉദ്ഘാടനം 17-ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് നിർവഹിക്കുക. ടോൾ പ്ലാസയുടെയും റോഡിന്റെയും എല്ലാം ഉദ്ഘാടനം 17-ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് നിർവഹിക്കുക. അപ്പോൾ ആ സംശയത്തിനും പരിസമാപ്തിയായില്ലേ? അരിക്കൊമ്പനെയും കൊണ്ട് പോകാൻ നേരത്ത് ഇവരെന്തൊക്കെ തള്ളാ തള്ളിയെ, ഏതൊക്കെ പേജുകളിലൂടെ ഏതൊക്കെ പ്രൊഫൈൽ വഴിയാണ് തള്ളിയത്? കണ്ടോ, ഞങ്ങളുടെ ഇരട്ടച്ചങ്കൻ്റെ മിടുക്ക് കൊണ്ടാണ് ഇവിടെ ഇത്തരം മികച്ച റോഡുകളുണ്ടായത് എന്നാണ് തള്ളി മറിച്ചത്. അല്ലാന്ന് മനസ്സിലായില്ലേ ആരോ ഉദ്ഘാടനം ചെയ്തത്? ഇരട്ടച്ചങ്ങൻ ഉണ്ടാക്കിയതാണെങ്കിൽ ഇരട്ടച്ചങ്ങൻ അങ്ങ് ഉദ്ഘാടനം ചെയ്താൽ പോലെ, അല്ലെങ്കിൽ മരുമകനുണ്ടല്ലോ, മരുമകനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാൽ പോലെ. എന്തിനാണ് നിതിൻ ഗഡ്കരി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്? അന്നേ പറഞ്ഞതാണ് സംഖ്യകൾ, ഇത് ദേശീയപാതയാണ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ അവർ പറഞ്ഞ് ദേശീയപാത പണിയാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണത്. ഇതെന്ത് ഔദാര്യമാണോ? സംസ്ഥാനത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ദേശീയപാത, അത് ഔദാര്യമല്ല. നിങ്ങൾക്കും എടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ കാണിക്കേണ്ടിയിരുന്നത്. നിങ്ങളും കൂടെ കേന്ദ്രഭരണത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, അത് UPA ആദ്യ ടേമാണ്, UPAയുടെ, അതായത് മൻമോഹൻ സിംഗ് ആദ്യ ആ ടേം, മൻമോഹൻ സിംഗിൻ്റെ ആദ്യ ടേം. ആ സമയത്ത് നിങ്ങളും ഉണ്ടായിരുന്നു, മന്ത്രിയായിട്ടില്ല എന്നേ ഉള്ളായിരുന്നു, പക്ഷേ നിങ്ങളുടെ പിന്തുണയോട് കൂടിയാ. അന്നെന്തേ പറ്റിയില്ലല്ലോ? പറ്റിയോ? ഇല്ല. അത് കഴിഞ്ഞ് അടുത്ത ടൈമും പറ്റിയോ? ഇല്ല. നരേന്ദ്രമോദി വരേണ്ടി വന്നു കേന്ദ്രത്തിൽ ഇത് സാധിക്കാൻ. അപ്പോൾ അതിൻ്റെ അറ്റത്ത് പിടിച്ചിട്ട് ഇതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങളാണ് എന്ന് പറയരുത്. അത് അവർ പണിതാണെങ്കിൽ അവർക്ക് ഉദ്ഘാടനം ചെയ്യാനും അറിയാം എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ
ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇനി അത് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞ് മേനിനടിച്ച് നടക്കുമ്പോൾ വിചാരിക്കണം ആ സംഗതിക്ക് ഒരു ഉദ്ഘാടനകാലം വരുമെന്നും അന്ന് ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുമെന്നും അന്നെങ്കിലും നിങ്ങളുടെ ഈ പൊള്ളത്തരങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു പോകുമെന്നും അല്ല ഞാനിതൊക്കെ ആരോടാ പറയുന്നത്. രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടു, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് ഇവരുടെ നിലവാരം. അവിടെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നവരുടെയും വിദ്യാഭ്യാസമില്ല എന്ന് പറയുന്നവർക്കുമൊക്കെ ഏതാണ്ട് ഒരേ നിലവാരമാണ്. കൊടി പിടിച്ചു എന്നുള്ള അധിക യോഗ്യത കൊണ്ട് മാത്രമാണ് ചിലർക്കൊക്കെ LLB ഡോക്ടറേറ്റും ഒക്കെ കിട്ടുന്നത് എന്ന് മനസ്സിലായില്ലേ? അത്രയുള്ള കാര്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.